എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ന്യൂസിലാൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ മൂവ് ചെയ്യാനിരിക്കുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അത് സ്റ്റുഡൻ്റ് ആയിട്ടോ രജിസ്ട്രേഷൻ പ്രോസസ്സായിട്ടോ ക്യാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കാൻ വരാനൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് കുറച്ച് സമയവും നിങ്ങളുടെ പണവും ലാഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും. നിങ്ങൾക്കറിയാം, നമുക്ക് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ, ഹെൽത്ത് കെയർ ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ, നമുക്ക് ഇമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെർട്ടൻ ഡിസീസസിനുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഒട്ടുമിക്ക ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നിങ്ങളുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ജോലി തരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് തരുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാനായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, ന്യൂസിലാൻഡിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലോ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ലിസ്റ്റ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് നിങ്ങളത് ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിംഗ് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ആളോട് സംസാരിച്ച് ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി ആളുകൾ ഓസ്ട്രേലിയയിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോഴും ന്യൂസിലാൻഡിൽ അല്ലെങ്കിൽ നാട്ടിൽ വെയിറ്റ് ചെയ്യുന്നത് അവരുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമായിട്ടാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് അവർ ചോദിക്കുന്ന ഒന്നാണ് നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണൈസേഷൻ്റെ പ്രൂഫ്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പണ്ടെടുത്ത ഇമ്മ്യൂണൈസേഷൻ്റെയൊക്കെ പ്രൂഫും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത കാര്യങ്ങളുടെ ഇമ്മ്യൂണൈസേഷൻ പിന്നെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റിബോഡീസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റി നമുക്ക് ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത ശേഷമേ നമുക്ക് ജോലിക്ക് കയറാൻ അല്ലെങ്കിൽ അവർ ഓഫറിലിട്ട് തരുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ക്വീൻസ്ലാൻഡ് ഹെൽത്ത് പോലുള്ള ഓസ്ട്രേലിയയിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടും അവർ ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങളെല്ലാം അവരുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ വൺ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒന്ന് പറയുന്നത് MMR, മെസിൽസ്, മംസ്, റുബെല്ല, ഈ മൂന്ന് അസുഖങ്ങളുടെ വാക്സിൻ എടുത്ത ഒരു പ്രൂഫോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലഡ് ടെസ്റ്റോ അതിൻ്റെ പ്രൂഫോ നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നിങ്ങൾ പ്രോസസ്സിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു ഫുൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. അതായത് ഈ ഒരു ഞാനിപ്പോൾ ലിസ്റ്റ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ബ്ലഡ് ടെസ്റ്റ് ഞാൻ പറയാം, ആ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല എങ്കിൽ നിങ്ങളതിൻ്റെ ഇമ്മ്യൂണൈസേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിട്ട് വേണം വരാൻ. അപ്പം മെസിൽസ്, മംസ്, റൂബെല്ല, അതാണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ട ഒന്ന്. അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് പെർട്ടൂസിസ്. പെർട്ടൂസിന് ഒബിയസ്ലി നമുക്ക് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഇല്ല. അപ്പോൾ അതിന് ആ വാക്സിനേഷൻ പ്രൂഫ് തന്നെ വേണം പെർട്ടൂസിൻ്റെ. ഇത് TDAP എന്ന് പറയുന്ന വാക്സിനാണ് നമ്മൾ ന്യൂസിലാൻഡിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ എടുക്കുന്നത്. ടെറ്റനസ്, ഡിഫ്തീരിയ, പെർട്ടൂസിസ് മൂന്നും കൂടി വരുന്ന ഒരു വാക്സിൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ഹാൻഡി ആയിരിക്കും. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ന്യൂസിലാൻഡിലെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണെങ്കിൽ 10 ഇൻ്റർനാഷണൽ യൂണിറ്റാണ് ബ്ലഡ് ടെസ്റ്റിൽ എന്തോ വേണ്ടത്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വാക്സിനേഷൻ നിങ്ങൾക്ക് എടുക്കണ. ഒരു ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ എന്ന് പറയുന്നത് 3 ഡോസസാണ്. ആദ്യം നിങ്ങൾ 1 ഡോസ് എടുത്ത ശേഷം പിന്നെ 4 weeks കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ സെക്കൻഡ് ഡോസ് എടുക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് 3rd dose 6 months പിടിക്കും. പക്ഷേ ഈ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെ അവർ ചോദിക്കുന്ന ആദ്യത്തെ 2 വാക്സിൻ എടുത്തതിൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ ഇനഫ് ആൻറ്റിബോഡീസ് ഇൻ ദ ബ്ലഡാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഇമ്മ്യൂണൈസേഷൻ എന്നത് വാരിസെല്ലാ സോസ്റ്റാണ്, അതായത് ചിക്കൻ ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി ചിക്കൻ ബോക്സ് വന്ന ആളുകളാണെങ്കിൽ ഒബിയസ്ലി അവർക്ക് അതിൻ്റെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ അത് പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് വരാത്ത ആൾക്കാരാണ് ഇനഫ് ആൻറ്റിബോഡീസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് വാരിസെല്ലാ സോസ്റ്ററിൻ്റെ ഒരു ഇമ്മ്യൂണൈസേഷൻ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിട്ടാണ് ഹെൽത്ത് കെയർ ഫീൽഡിൽ പഠിക്കാൻ വരാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ക്യാപ്പ് ചെയ്യുന്നവരോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ രജിസ്ട്രേഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ വേണം വരാനായിട്ട്. അത് നിങ്ങളുടെ പ്രോസസ്സിംഗ് ടൈം ഒത്തിരി കുറയ്ക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വൺസ് ഇവിടെ വന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. ഒത്തിരി കുട്ടികൾ ഇവിടെ വന്ന ശേഷം ഈ ഒരു വാക്സിനേഷൻ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് കയറാനായിട്ട് ഡിലേ വരുന്നുണ്ട്. നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാനുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ ഇതൊക്കെ അപ്ഡേറ്റ് ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രോസസ്സിംഗ് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പൊ ഇത്രയും വാക്സിനേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ന്യൂസിലാൻഡിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണം. പ്രത്യേകിച്ച് ഹെൽത്ത് ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ക്വീൻസ്ലാൻഡ് ഹെൽത്ത് തുടങ്ങിയ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലേക്ക് മിക്ക ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും ഈ ഒരു വാക്സിനേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ജോബ് ഓഫർ തരുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കേണ്ട വാക്സിൻ്റെ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രോസസ്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ട്യൂബർക്ലോസിസ്, ടിബി. അപ്പൊ നമ്മൾ നാട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മെഡിക്കൽ വാർഡിലൊക്കെ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ആളുകൾക്ക് അറിയാം നമുക്ക് ടിബി എക്സ്പോഷർ വേണ സാധ്യതയുണ്ട്. അപ്പൊ അതും നിങ്ങൾ ക്വാണ്ടിഫോൺ ഗോൾഡ് അല്ലെങ്കിൽ മാൻഡോസ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ടിബി പോലെയുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് ഇല്ല, അതിന്റെ എക്സ്പോഷർ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതായത് നിങ്ങൾ ഇവിടെ വന്ന ശേഷം നിങ്ങൾ മാൻഡോസ് ടെസ്റ്റോ അല്ലെങ്കിൽ ക്വാണ്ടിഫ്രോൺ ടെസ്റ്റോ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരിലൊക്കെ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഡിലേ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ പ്രോസസ്സിംഗ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ദിസ് ഇസ് ജെറിൻ സൈനിങ് ഓഫ്. താങ്ക് യു.